മനസ്സിനെ മാസ്റ്ററാക്കണോ മനസ്സിൻ്റെ മാസ്റ്ററാകണോ എന്ന വിഷയത്തെ സംബന്ധിച്ച മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതിലൂടെയൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, തീർച്ചയായും മനസ്സിനെ നമ്മളുടെ മാസ്റ്ററാക്കാൻ പാടില്ല തന്നെ. നമ്മൾ മനസ്സിൻ്റെ മാസ്റ്ററായിരിക്കണം. നിങ്ങൾക്കറിയുമോ, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടികൾ പോലും പറയും മനുഷ്യൻ ചിന്തിക്കുന്നു, മറ്റു ജീവജാലങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നില്ല, മനുഷ്യൻ ചിരിക്കുന്നു, മറ്റു ജീവജാലങ്ങൾ മനുഷ്യനെ പോലെ ചിരിക്കുന്നില്ല എന്നൊക്കെ പറയും. ശരിയാണ്, ഇതെല്ലാം മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. എങ്കിലും ഇതെല്ലാം ചേർത്തുകൊണ്ട് വളരെ പ്രധാനമായ ഒരു വ്യത്യാസം ഞാൻ പറയട്ടെ. അതിതാണ്, എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. തർക്കിക്കാൻ തോന്നുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഒരിക്കൽ കൂടെ പറയാം, എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. ശരിയല്ലേ? ഓൾ ലിവിംഗ് ബീയിങ് ആർ ലിവ് ബട്ട് മാൻ ഹ്യൂമൻ ബീയിങ് ലീഡ് ദ ലൈഫ്. ഇതൊരു വലിയ വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് ജീവിതം നയിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ വീണ്ടും ആ പഴയ ഉത്തരത്തിലേക്ക് വരും. എന്താ, നമുക്ക് മനസ്സിൻ്റെ മാസ്റ്ററാകാൻ കഴിയും. മറ്റെല്ലാ ജീവജാലങ്ങളും അവയുടെ തലച്ചോറ് പറയുന്നതിനനുസരിച്ച്, അവയുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിനും തലച്ചോറിനും മീതെ ഒരു അധീശത്വം നേടാൻ സാധിക്കുന്നു. അതായത് നമ്മൾ മനസ്സിൻ്റെ മാസ്റ്ററായിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ജീവിതം നയിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഏതിലൂടെ നയിക്കുന്നു. രണ്ട്, നമ്മൾ എങ്ങോട്ട് നയിക്കുന്നു. നോക്കൂ, ഏതിലൂടെ നയിക്കുന്നു എന്നതാണ് ശരിക്കും നമ്മുടെ മാർഗബോധം. എങ്ങോട്ട് നയിക്കുന്നു എന്നതാണ് നമ്മുടെ ലക്ഷ്യബോധം. ഈ മാർഗബോധവും ഈ ലക്ഷ്യബോധവും ശരിക്കും മനുഷ്യനേ ഉള്ളൂ. ഒരു പക്ഷിമൃഗാദിയും രാവിലെ എണീറ്റ് എത്ര ദൂരം സഞ്ചരിക്കണമെന്നോ ഏത് പാതകളിലൂടെ സഞ്ചരിക്കണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ചിന്തിക്കാറില്ല. പക്ഷെ മനുഷ്യൻ കൃത്യമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഒരു ദിനചര്യയുണ്ട്, നമുക്ക് ടൈം ടേബിളുണ്ട്, ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനെടുക്കുന്ന സമയം, പ്ലാനുകളും അല്ലെങ്കിൽ പദ്ധതികളും തയ്യാറാക്കാനുള്ള സമയം, അങ്ങനെ നമുക്ക് വ്യക്തമായ ചിട്ടാവട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതര പക്ഷിമൃഗാദികൾ ചിട്ടാവട്ടങ്ങളില്ലാതെ ജീവിക്കുമ്പോൾ മനുഷ്യന് കൃത്യമായ ചിട്ടാവട്ടങ്ങളുണ്ട്. ഈ ചിട്ടാവട്ടങ്ങൾ എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സംശയം വേണ്ട, മനുഷ്യന് മനസ്സിൻ്റെ മാസ്റ്ററാകാൻ സാധിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ചിട്ടാവട്ടങ്ങൾ കുറവാണെങ്കിൽ സംശയിക്കേണ്ട, ഒരു പരിധിവരെ അവരെ ഭരിക്കുന്നത് മനസ്സാണ്, അവർ അവരുടെ മനസ്സിനെ ഭരിക്കുന്നവരല്ല എന്നർത്ഥം. അപ്പോൾ ഉത്തരവാദിത്ത ബോധം, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി, തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി, പദ്ധതികളും പരിപാടികളും ഭാവിയിലേക്ക് തയ്യാറാക്കൽ, ഇതെല്ലാം ഈ ചിട്ടാവട്ടങ്ങളിൽ പെടുന്നു. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. സാധാരണ രീതിയിൽ പറയും, നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം എന്ന് പറയും. പ്രചോദനാത്മകമായ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ചുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യമുണ്ടാകണമെന്ന്. നമ്മളെപ്പോഴെങ്കിലും തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ, ശരി, എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ക്ലാസ് മുറിയാണ്, അധ്യാപകൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ തറുതല പറയുന്ന കുട്ടികളിൽ ഒരാൾ എണീറ്റ് നിന്ന് അധ്യാപകനോട് ചോദിക്കുന്നു എന്ന് വിചാരിക്കുക, സർ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം എന്ന് അങ്ങ് പറയുന്നു. ലക്ഷ്യമില്ലെങ്കിൽ, അവരവർക്ക് അവരുടേതായ ലക്ഷ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ഒരു കുട്ടി ചോദിച്ചാൽ ആ അധ്യാപകൻ എന്തായിരിക്കും മറുപടി പറയുക? സംശയം വേണ്ട, അതിൻ്റെ മറുപടി വളരെ ലളിതമാണ്. എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യമുണ്ടാകണം. അഥവാ അവരവർക്ക് അവരവരുടേതായ ലക്ഷ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെ വിനിയോഗിക്കും. ഓർക്കുക, ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യമുണ്ടാകണം. ഇനി അഥവാ നമുക്ക് നമ്മുടേതായ ലക്ഷ്യമില്ലെങ്കിലോ? മറ്റുള്ളവർ കഴുകൻ കണ്ണുകളുമായി കാത്തു നിൽക്കുന്നു അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ആളുകൾ പതിയിരിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരോട് വരെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം നമുക്കുണ്ടാവണമെങ്കിൽ ശരിക്കും ഉന്നത ശീർഷരായിരിക്കണം എന്ന് പറയും. എന്താ ഈ ഉന്നത ശീർഷരായിരിക്കുക എന്ന് വെച്ചാൽ, സംശയം വേണ്ട, മനസ്സിൻ്റെ മാസ്റ്ററാകാൻ കഴിയുക എന്ന് തന്നെയാണ് അർത്ഥം. അതായത് മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ ഒക്കെ നമുക്ക് നമ്മുടേതായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയണം എന്ന് മാത്രമേ അതുദ്ദേശിക്കുന്നുള്ളൂ.
നോക്കൂ, പറഞ്ഞാൽ ഒരുപാട് ഇനിയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കും. മാർഗബോധവും ലക്ഷ്യബോധവും മനുഷ്യന് സാധ്യമാകുന്നവയാണ്. ഞാൻ ഏത് പാതയിലൂടെ സഞ്ചരിക്കാൻ പാടുണ്ട്, ഞാൻ ഏത് പാതയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല, ഞാൻ ഏത് ലക്ഷ്യത്തിലേക്കാണ് പോവേണ്ടത്, ഞാൻ ഏത് ലക്ഷ്യത്തെ ഒഴിവാക്കണം എന്നെല്ലാം മനുഷ്യന് തീർച്ചയായും തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ മനുഷ്യന് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ, അങ്ങനെ മാർഗം തിരഞ്ഞെടുക്കാൻ സാധിക്കണമെങ്കിൽ, അങ്ങനെ കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ, ഓർക്കുക, മനുഷ്യൻ മനസ്സിൻ്റെ മാസ്റ്ററായാലേ പറ്റൂ. മനസ്സ് നമ്മുടെ മാസ്റ്ററാകാൻ പാടില്ല തന്നെ. അതുകൊണ്ടാണ് ഓരോ എപ്പിസോഡുകളിലും ആവർത്തിച്ചു പറയുന്നത്, മനസ്സിൻ്റെ മാസ്റ്ററാവുക, മനസ്സ് നമ്മുടെ മാസ്റ്ററാകാതിരിക്കുക. ലക്ഷ്യബോധവും മാർഗബോധവും എല്ലാം വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കട്ടെ. ഇനിയുള്ള തലമുറ, അതുപോലെ വയോജനങ്ങളെന്ന് കരുതുന്ന തലമുറ എല്ലാവർക്കും ഈ ഭൂമിയുടെ പച്ചപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യവും കൃത്യമായ മാർഗവും കൂടിയേ തീരൂ. നോക്കൂ, ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ, കൃത്യമായ മാർഗബോധത്തോടെ നമുക്ക് മുന്നേറാൻ സാധിക്കണം. അതിന് മനസ്സിനെ മാസ്റ്ററാക്കരുത്, മനസ്സിൻ്റെ മാസ്റ്ററാകണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. വീണ്ടും കാണാം. നമസ്കാരം.